പ്ലസ് ടു വിഷയത്തിൽ മലബാറിലെ ജില്ലകളോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി മാടായി എഒ ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. സമരക്കാരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സമരക്കാരും പോലീസും തമ്മിൽ കയ്യാങ്കളിക്ക് കാരണമായി. സമരത്തിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതാണ് പോലീസുമായി കയ്യാങ്കളിക്ക് കാരണമായത്. അല്പനേരം പ്രവർത്തകരും പോലീസും തമ്മിൽ പിടിവലിയും ഉന്തും തള്ളും ഉണ്ടായി. പ്ലസ് ടു വിഷയത്തിൽ മലബാറിലെ ജില്ലകളോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി മാടായി എഇഒ ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. സമരം കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി മുഹമ്മദ് അലി ഹാജി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഒന്നാം ഘട്ടം എന്ന നിലയിൽ കളക്ട്രേറ്റുകളിൽ സമര മുഖങ്ങൾ തീർത്തപ്പോൾ സർക്കാർ അതിൽ നിന്ന് മുഖം തിരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ടം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾ ഉപരോധിക്കുന്ന സമര സംഗമത്തിലാണ് നമ്മളുള്ളത്. മണ്ഡലം പ്രസിഡന്റ് എസ് കെ പി സക്കരിയ അധ്യക്ഷനായി. വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീമ ജമാൽ മുഖ്യപ്രഭാഷണം നടത്തി. പി വി ഇബ്രാഹിം മാസ്റ്റർ, മുസ്തഫ കടന്നപ്പള്ളി, സഹീദ് കായിക്കാരൻ, ഗഫൂർ മാട്ടൂൽ, എസ് യു റഫീഖ്, എ പി ബദറുദ്ദീൻ, കെ സൈനുൽ അബീദ്, ദാവൂദ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. സമരക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനിടെ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച ജീവനക്കാരെ സമരക്കാർ തടഞ്ഞു. തുടർന്ന് പോലീസ് ഇടപെട്ട് ഇവരെ അല്പനേരം മാറ്റി നിർത്തുകയായിരുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എല്ലാവർക്കും വിദ്യാഭ്യാസം.